നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് കള്ളമൊഴി നൽകാൻ പ്രേരിപ്പിച്ചുവെന്ന സ്വപ്ന സുരേഷിന്റെ മൊഴിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ഗൂഢാലോചന കുറ്റമടക്കം ചുമത്തി ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്ന് നേരത്തെ സർക്കാരിന് നിയമോപദേശം കിട്ടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് FIR ഗൂഢാലോചന, ഭീഷണിപ്പെടുത്തൽ, വ്യാജമൊഴി നൽകാൻ പ്രേരിപ്പിക്കൽ തുടങ്ങി ജാമ്യമില്ലാ കുറ്റങ്ങൾ ചുമത്തിയുള്ള FIR ആണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ ഈ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതായി FIR പറയുന്നു. സർക്കാരിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശം തേടുകയും ആ നിയമോപദേശം കൂടി പരിശോധിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നും FIR പറയുന്നു. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 FIR സമർപ്പിച്ചിരിക്കുന്നത്. കോടതിയുടെ അനുമതിയോടെയായിരിക്കും കേസിന്റെ അന്വേഷണം. നേരത്തെ ക്രൈംബ്രാഞ്ച് ഇത് സംബന്ധിച്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. സ്വപ്ന സുരേഷ് അടക്കം 18 മൊഴി ഈ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനോട് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി നിയമോപദേശം തേടിയിരുന്നു. കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന നിർദ്ദേശമാണ് ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് നൽകിയത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പോലീസും കേന്ദ്ര അന്വേഷണ ഏജൻസിയും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തുന്നത്.